എല്ലാവർക്കും നമസ്കാരം KL01 മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഊരകം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ല വിടവാങ്ങുകയാണ് പിന്നെ അതിലേറെ സന്തോഷം എന്ന് വെച്ചാൽ ഒരു 25-ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു ടീമിനെ കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ ആദ്യത്തെ എപ്പിസോഡും നമ്മൾ കണ്ടിരിക്കുന്നത് ടീം കരന്തല കൂട്ടത്തിനെയാണ് അവർ 25-ാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ടീമാണ് അതേപോലെ സന്തോഷമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർ ജില്ല ഇന്ന് ഈ ലാസ്റ്റ് വീഡിയോടെ കൂടി ഞങ്ങൾ തൃശ്ശൂർ ജില്ല ഇവിടെ വാങ്ങിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോണതും അതേ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ടീമിനെ തന്നെ അതായത് ഫ്രണ്ട്സ് ഊരകം ഫ്രണ്ട്സ് ഊരകം ഇത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ തൃശ്ശൂർ വന്നിട്ട് ഇന്നിപ്പോൾ ഒരു 5 ദിവസമായി ഈ 5 ദിവസവും ഞങ്ങൾക്ക് താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കിയത് ഈ ഫ്രണ്ട്സ് ഊരകമാണ് അതിൽ ദാസേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ദാസേട്ടനെ പിന്നെ അവരെ വീട്ടുകാരായിരുന്നാലും മക്കളായിരുന്നാലും ഞങ്ങളെ നമ്മുടെ 5 ദിവസം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു അല്ലേ സത്യം ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മൾ നിന്നത് അവിടെ തന്നെ ഭക്ഷണത്തിലായത് രാത്രിയൊക്കെ ആലോചിച്ചൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ ഇവർ എന്തിനാണ് നമുക്ക് ഈ കഞ്ഞിയും ദോശയൊക്കെ കുടിച്ച് നമുക്ക് രാത്രി ചിക്കനും നമുക്ക് തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നമുക്ക് രാത്രി രണ്ട് തട്ട് ദോശ ചമ്മന്തി പപ്പടവും ഇതൊക്കെ നമ്മൾ കഴിച്ച് നമ്മൾ ഈ രാത്രിയായപ്പോൾ നമുക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി ഇതെല്ലാം ഉണ്ടാക്കി സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് അതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷം ശരിക്കും നമ്മുടെ വാട്സപ്പ് അതായത് KL01 മീഡിയയുടെ വാട്സപ്പ് ഇതിൽ മെസ്സേജ് വരുന്നത് എല്ലാ മെസ്സേജും നിങ്ങൾ പറയുന്ന പോരായ്മകളായിരുന്നാലും എല്ലാം ഒരുപാട് ഓരോ ടീമിനെ കണ്ടിട്ട് പോകുമ്പോഴും അവർ നമ്മൾ കാണുന്ന ടീം നമ്മൾ എവിടെ എത്തി ഭക്ഷണം കഴിച്ചോ അത്രയ്ക്ക് സ്നേഹത്തിലാണ് നമുക്ക് ഓരോരുത്തരും നിങ്ങൾ പറഞ്ഞ ഒരുപാട് ആൾക്കാരെയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവരെല്ലാവരെയും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ കോൺടാക്ട് ചെയ്യുമ്പോഴും എല്ലാവരും ഓരോരോ തിരക്കിലാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ കാരണം എല്ലാവരും ഇപ്പോൾ ഒന്ന് ജോലിയൊക്കെ ആയി റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അധികം നിങ്ങൾ പറഞ്ഞ ആൾക്കാർ നിങ്ങൾ പറഞ്ഞ ഏകദേശം ആൾക്കാരെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അങ്ങനെ ആവണം അപ്പോൾ ശരിക്കും നല്ല സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ആര് സംസാരിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കൂടുതലായിട്ട് പോവാൻ പോവാം നമുക്ക് നേരെ അവരുടെ അടുത്തോട്ട് പോവാം ഫ്രണ്ട്സ് ഊരകം ഒരിക്കൽ കൂടി KL01 മീഡിയയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഉദയൻ ഫ്രണ്ട്സ് കലാസമിതി പുരകത്ത് വർക്ക് ചെയ്യണം അതുപോലെ ഇപ്പോൾ പിന്നെ നമുക്ക് എല്ലാവരെയും മറ്റേ അഭിജിത്ത് രാഹുൽ അരുൺ കൃഷ്ണകുമാർ അങ്ങനത്തെ പേരൊന്നും വേണ്ട ഇവരെന്താണ് ഇവരെ പേര് നമുക്ക് ആ ഒരു സാധനം മാത്രം മതി രാംകുമാർ അല്ല കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനാണ് പേര് രാംകുമാർ ആളും ഒരു കലാകാരനാണ് ഇപ്പൊ ആളെ മണ്ണു എന്നാണ് ഞങ്ങൾ പൊതുവെ മൺസൂണാണ് അത് ഇതാണ് ഇത് മണികണ്ഠൻ നായര് മണി നായർ എന്ന് വിളിക്കും ഞങ്ങള് പിന്നെ വേറെയും കുറച്ച് പേരുകളുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അവര് പറയും ഒരു ബുക്ക് തന്നെ വേണത് ഇത് അച്ചു ഇപ്പോഴത്തെ പേര് വിളിച്ചു പാടുന്നു അച്ചു പിന്നെ ഒരു പേര് കൂടി ഉണ്ടല്ലോ സെക്കൻഡ് എന്ന് പറയാൻ കാരണം ഇപ്പൊ രണ്ടാം കലാശക്കാരനാണ് പിന്നെ അടുത്തത് നമ്മുടെ പഞ്ചാര അതൊരാളെ കണ്ടാ തന്നെ അറിയില്ല ഒരു പഞ്ചാര അച്ചിരി കണ്ടാ അറിയാ ഷാസ് ബാബി എന്നൊക്കെ വിളിക്കായിരുന്നു ഇപ്പൊ എനിക്ക് മാത്രല്ല കേട്ടോ നിങ്ങൾക്കും പരിചയപ്പെടുത്താം നിങ്ങൾ പറഞ്ഞ അറിയാവുന്ന പേരുകളുണ്ടെങ്കിൽ പറഞ്ഞ എനിക്കറിയാത്ത കൂടുതല് നിങ്ങക്കറിയാം അത് സൗരഭ് ടൂണർന്ന് വിളിക്കുകയാണ് ടൂണർന്നൊക്കെ വിളിക്കണ്ട് ഷാമു
ശ്യാമ് ആക്ച്വലി രണ്ട് ശ്യാമ ഉണ്ട്. ഇവനെ കുട്ടിശ്യാമ മറ്റേ വലിയ ശ്യാമുണ്ടല്ലേ, വയസ്സ് കുറേണ്ട്, പക്ഷെ വളർച്ചയില്ലാത്ത കുട്ടിശ്യാമ. ഹരീഷ് എന്നാണ് പേര്. ബലം ഞങ്ങടെ ചിക്കൻ ബേബി ഈ ടീമിലുള്ള എല്ലാവർക്കും പേരുണ്ട്. ഇപ്പോ ചെയ്ത എല്ലാ പരിപാടികളും അടിപൊളി പരിപാടികളാണ്. എന്നാലും ഒരു സങ്കടം തോന്നുന്ന ഈ ഒരു നിമിഷം എപ്പോഴായിരിക്കും? ഇപ്പോ ഒരു കമ്മിറ്റി സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും, ചിലപ്പോ കമ്മിറ്റിക്കാരായിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളായിരിക്കാം. അങ്ങനെ ഒരു സങ്കടം തോന്നിയ നിമിഷം എപ്പോഴായിരിക്കും? പുതിയ ട്രെൻഡിലേക്ക് കടക്കാൻ കുറച്ച് സമയം പിടിച്ചു. അതായത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് പോരുന്ന പ്രോഗ്രാം അതിൽ നിന്ന് പുതിയ ട്രെൻഡിലേക്ക് കടക്കാനായിട്ട് വളരെ താമസിച്ചു. മേളത്തിലേക്ക് കടക്കാനായിട്ട് ഒരുപാട് സമയം പിടിച്ചു. ആ സമയത്തൊക്കെ മറ്റുള്ള ടീമുകൾ പുതിയ ട്രെൻഡിലുള്ള മേളകൾ കൊട്ടുമ്പോൾ ഞങ്ങൾ പഴയ ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കമ്മിറ്റിക്കാരായാലും നമ്മൾ അവരും നമ്മളെ മാറിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെ ഏൽപ്പിക്കുന്നതും വിളിക്കുന്നതും. പക്ഷേ ഞങ്ങളാ പഴയ രീതിയിൽ തന്നെ പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കമ്മിറ്റിക്കാരുടെ വന്നിട്ടുണ്ട്, എന്നാൽ കണ്ടു നിൽക്കുന്ന കാണികളുടെ ഇടയിൽ നിന്നും വന്നിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ചിന്തിച്ചത്, നമ്മൾക്കും പുതിയ ഒരു ശൈലിയിലേക്ക് മാറണം എന്നുള്ളൊരു ചിന്ത അവിടെ നിന്ന് വന്നാണ് ഞങ്ങൾ പിന്നെ പ്രാക്ടീസ് പുതിയ ഇതിലേക്ക് മാറിയത്. 8 മാസമായിട്ട് നമ്മളിപ്പോൾ ചെണ്ടയൊന്നും എടുക്കാതെ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണ്? എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിളിച്ചു പറയൂടാ ഒന്ന് മേളം ചെയ്തിരുന്ന ഈ പിള്ളായിരുന്നടാ, ഞങ്ങള് ധാരാളം ഇരുന്ന് വീട്ടിലിരുന്ന് കൂടും കൊട്ടും, അടുത്ത സീസണിലെ ട്യൂണുകൾ ഉണ്ടാക്കും. പിന്നെ മണ്ണു 2000 രൂപ പെറ്റിയൊക്കെ വാങ്ങിച്ച് മെക്കാനിക്കാന്ന് പറഞ്ഞു, ഒരു വണ്ടി നിറച്ച് പൊളിച്ചു, ഫുള്ള് ടൂൾസ് ഒക്കെ ട്രയൽ ഇട്ടു, അവസാനം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ 10 എണ്ണാണ്ട് ബാക്കി വന്നു. ആൾക്ക് പൊതിഞ്ഞു കൊടുത്ത ആളവ അപ്പൊ അടുത്ത ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്നും ഈ മഹാമാരി മാറി ഒന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു പ്രതീക്ഷ ഇരിക്കുകയാണ്. പുതിയ മാറ്റങ്ങളൊക്കെ എന്തായിരിക്കും? ഇനി പുതിയ അടുത്ത ടീം ഇനി കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ കാര്യങ്ങൾ ഇനി പ്ലാനിങ് ഒക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. വേണ്ടത് വെറൈറ്റിയാണ്, വെറൈറ്റി വേണം. പിന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കണം പരിപാടിക്ക്, അത് ടൂണുകളാണെങ്കിലും നമ്മളെ എഫക്റ്റ് കയറ്റാൻ പറ്റും, അങ്ങനെ എഫക്റ്റുകൾ കയറ്റുക. സ്റ്റെപ്പുകളാണെങ്കിലും വെറൈറ്റികൾ, പിന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ, അങ്ങനെയൊക്കെയാണ് ഈ സീസൺ വരെ ചെയ്ത്. നിങ്ങളുടെ ഈ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാണ്? അപ്പൊ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, അവര് നല്ല സഹകരണമാണ്, സപ്പോർട്ടാണ് അല്ലേ? അവർക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂഷൻ്റെ ആയാലും അവിടെ മൈക്കും ഇതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ല, ഇവര് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോ ഫ്രണ്ട്സ് ഉരകം വീണ്ടും ഒരു ഒത്തുകൂടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒത്തുകൂടലിനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മൾ ഇത്ര നാളിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവർക്കും പരസ്പരം ആരും കാണില്ല, ഞങ്ങളെല്ലാവരും പ്രാക്ടീസിന് എല്ലാവരും കാണുന്നതാണ്. എല്ലാ ദിവസം കാണുന്ന ആൾക്കാരെ പെട്ടെന്ന് കാണണ്ടാവുമ്പോൾ നമുക്ക് വിഷമാവല്ലോ. അപ്പൊ ആരായിരിക്കും പ്രാക്ടീസിന് വിളിച്ചാൽ വരാൻ ലേറ്റ് ആവുന്നത്? എപ്പോഴും ലേറ്റ് ആവുന്ന ആരായിരിക്കും? കുറച്ച് പേരൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ 8 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 ആകുമ്പോ വരുന്ന ഒരാള്. പിന്നെ പ്രാക്ടീസ് പറയുമ്പോഴേക്കും ഓൺ ദ വേ എന്ന് പറഞ്ഞ് ഗ്രൂപ്പില് സ്റ്റാറ്റസ് ഇടും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങള്. പിന്നെ നമ്മളാരും പിന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ടൂടാണ്. നേരത്തെ എത്തും, ഞങ്ങളൊരു 7 മണി ഞങ്ങൾ 8 മണിക്കും
അതുപോലെ തന്നെ ഊരാ സെന്ററിൽ അവന്റെ വീട്, അവൻ ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കി ഏതെങ്കിലും കമ്മിറ്റിയാര് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നോക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്ന ആദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഇരിക്കണം, അവിടത്തെ അടിച്ചു പോരാ ഒക്കെ അവന്റെ പണിന്. ഒരു ആറര തൊട്ടിട്ട് ഒരു നമ്മള് 9 മണി 9:30 വരെ പ്രാക്ടീസ് ചെയ്യണം. അത് ഇവിടെ എല്ലാവരും കൂടി പോടുന്ന സുഖം വേറെയാണ്. പ്രാക്ടീസ് ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതാണ് ടീം ഊരകം, ഫ്രണ്ട്സ് ഊരകം. ഫ്രണ്ട്സ് ഊരകം, അതായത് നമ്മൾ തൃശ്ശൂർ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ടീം കരന്തലക്കുടത്തിനാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തൃശ്ശൂർ ജില്ല വിട്ടു പോകുമ്പോഴും 25-ാം വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന നമ്മളെ ഫ്രണ്ട്സ് ഊരകത്തിൻ്റെ കൂടെയാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവച്ചതിലും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ദാസേട്ടൻ ദാസേട്ടൻ എന്നുള്ള വാക്ക്, ആ പുള്ളിക്കാരനെ നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നേരെ ദാസേട്ടനെയാണ് കാണാൻ പോകുന്നത്, വേറൊന്നുമല്ല. 3-4 ദിവസം കൊണ്ട് നമ്മൾ സഹിക്കുന്നതേ പുള്ളിയാണ്, അവിടെയാണ് കിടന്നത്, അവിടെയാണ് നമ്മൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആഹാരം കഴിക്കുന്നതായിരുന്നാലും രാവിലെ കുളിക്കുന്നത് എല്ലാം നമ്മൾ ദാസേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ്. ദാസേട്ടൻ്റെയും മണ്ണൂൻ്റെയും വീട്ടിലാണ്, അവർ രണ്ടുപേരും വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഏറെക്കുറെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്ന ഷോ ആയിരിക്കുന്നു, അല്ല വേറെ കാര്യമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. സാർ കണ്ണാടി എടുത്ത കണ്ണ് പഴത്ത് ചീങ്ങി ആ അവസ്ഥ കണ്ട ഫ്രണ്ട്സ് ഉറക്കം ബാക്കിൽ വെച്ചിരിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. ഇനിയും ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ എല്ലാ ജില്ലയിലും കാസർഗോഡ് മുതൽ നമ്മൾ തുടങ്ങിയെങ്കിലും അവിടെ മുതൽ പിന്നെ ഈ തൃശ്ശൂർ എത്തി നിൽക്കുന്ന സമയം വരെ ഓരോ ജില്ലയിലും ഒന്നിനൊന്ന് മിച്ചല്ല. പിന്നെ ഓരോ പുതുതായിട്ടുള്ള പറയുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉത്സവത്തിന് ഉത്സവരാവാക്കുന്നവരാണ് തൃശ്ശൂർക്കാർ. അത് കലാകാരന്മാരെന്ന് മാത്രമല്ല, അവിടെ ഉള്ള ജനങ്ങളും. അത് എങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ ഫെസ്റ്റിവൽ ആക്കണം എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ തൃശ്ശൂർ വിടുകയാണ്. അപ്പോൾ ഈ ദാസേട്ടനായിരിക്കും നമ്മുടെ മെയിൻ ഒരു ഒരു ചടങ്ങുണ്ട്. അതായത് ഓരോ ജില്ല പാസ് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ മെയിനായിട്ടുള്ള ഒരാളെ വെച്ചിട്ട് നമ്മൾ അടുത്ത ജില്ലയിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ സ്റ്റിക്കർ ചെയ്യും. അത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദാസേട്ടനായിരിക്കും. അപ്പോൾ നമുക്ക് ദാസേട്ടൻ്റെ അടുത്ത് പോവാം. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഊരകത്തിൻ്റെ അടുത്ത് ബാക്കി ചോദിക്കാം. KL01 മീഡിയ എന്ന നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിന്, അതായത് ഫ്രണ്ട്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. തന്നെയല്ല, നിങ്ങളുടെ ഉദ്ദേശം ഒരു നല്ല ഉദ്ദേശമാണ്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കലാകാരന്മാരെയും അവരുടെ അടുത്ത് ചെന്ന് അവരെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തോട് ഞങ്ങൾ നിങ്ങളെ വളരെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എല്ലാവിധ ആശംസകളും. നമ്മൾ പിന്നെ താമസിച്ച് വന്നാൽ എന്തെങ്കിലും സ്വാഭാവികമാണ്, കാരണം വേറെ ഒന്നുമില്ല. 8 മണിക്ക് പറഞ്ഞിട്ട് നമ്മൾ വന്നതേ 10 മണിയായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമാണ്. നിങ്ങളിപ്പോ ഇവിടെ മാത്രല്ല, ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങൾ ഇവിടെ ഇട്ടാവട്ടത്തുള്ള ആൾക്കാരാ, എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ എത്താം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു ദിവസം പോയാലും ഞങ്ങളത് സന്തോഷത്തോടെ. അല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് പലതും പല ആൾക്കാരില്ലേ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. നമുക്ക് വേണ്ടിയിട്ട് ലീവൊക്കെ എടുത്തിട്ട് മനസ്സിലായി, അവരെ ഒരു ദിവസത്തെ ശമ്പളം നമ്മൾ കളഞ്ഞു. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇതെല്ലാം നമ്മൾ മാറ്റും. അതായത് നമ്മുടെ അപ്പോൾ നമ്മൾ ഇവിടെ ഈ സങ്കടമെല്ലാം മാറ്റും. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തിരുവനന്തപുരം എപ്പിസോഡ് എത്തുമ്പം നമ്മളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ഈ ഒരു സങ്കടങ്ങളെല്ലാം നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് എല്ലാവരും പറഞ്ഞ പോലെ ദാസേൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ അല്ലേ? നേരെ ദാസേട്ടനെ കാണാൻ പോകുന്ന ഒരു പോക്കാണ്. എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇപ്പോൾ ദാസേട്ടനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ പേർക്ക് ഏറെ കുറേ പേർക്ക് അറിയാം, ഏറെ കുറേ പേർക്ക് അറിഞ്ഞോളത്തവരുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ദാസേട്ടനെ കാണാൻ വേണ്ടി പോവാണ്. ഒരു കട്ട ഹാപ്പി കളിയാ. മണ്ണുമാണ് നമ്മുടെ എല്ലാ സ്ഥലത്തെയും വഴി കാട്ടി. മണ്ണ് ഒരു വഴി കാട്ടി. ഇങ്ങനാണ് മണ്ണ് അവനൊരു പെണ്ണ്, മണ്ണ് അവനൊരു പെണ്ണ്. അരവെറിയുന്നില്ല, മുഴുവെറിയാണ്. ചോദ്യം ചോദിക്കട്ടാ,
നാല് നാല് എത്ര എന്നാ അട്ടയെ പിടിച്ച് മെത്തേ കിടത്ത് മേലെ നിന്റെ ഒന്നേ പറഞ്ഞു മേലെ ഇത് പോലത്തെ കുണം തിരിഞ്ഞ ചോദ്യം ചോദിച്ചിരുന്നു വരട്ടെ നമ്മള് ദാസേട്ടൻ ദാസേട്ട കടയാണ് ദാസേട്ട കടയിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മള് നമ്മുടെ ഊരകം സിംഗാരിമേളത്തിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ദാസേട്ടൻ എത്തിയിരിക്കുന്നത് ദാസേട്ടൻ കടയുടെ കുറച്ച് തിരക്ക് കാരണമാണ് നമ്മുടെ കൂടെ അവിടെ ചേരാത്ത അപ്പോൾ ദാസേട്ടൻ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഈ KL01 മീഡിയയിലേക്ക് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടീമിനെ ദാസേട്ടൻ്റെ ശിഷ്യന്മാരെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ദാസേട്ടൻ തന്നെ ചോദിച്ചറിയാം ഈ ഫ്രണ്ട്സ് ഊരകം എന്നുള്ള ശിംഗാരിമേളത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യ കാലഘട്ട വരവും എല്ലാം 95-94 കാലഘട്ടങ്ങളിലാണ് ഫ്രണ്ട്സ് തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ മേളം കണ്ട് അതിനോടൊരു ആകർഷണം തോന്നി ഉരകത്തുള്ള കുറച്ച് ആൾക്കാർ കൂടി ടീമുകൾ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ 25-ാമത് വർഷമായി ഇതുവരെ ഇപ്പോൾ 2007 മുതൽ ഞാൻ മേള രംഗത്ത് സജീവമായിട്ടില്ല എന്നാലും എൻ്റെ ടീം നല്ല രീതിയിൽ ഇപ്പോൾ ഇവരെ കൂടിയാണ് നടത്തിക്കൊണ്ടു പോണത് അപ്പോൾ അതിൽ വളരെ സന്തോഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി തുടങ്ങിയ ടീമാണ് അതുപോലെ തന്നെ ക്ലബ് മോഡലുള്ള ടീമാണ് അതേ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ ഇവർ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അത് വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ മെയിൻ കർത്തവ്യം എന്ന് പറയുക നമ്മൾ എല്ലാ ജില്ലയിൽ നിന്നും കഴിഞ്ഞ് വരുമ്പോൾ അതായത് കാസർഗോഡ് മുതൽ ഇപ്പം തൃശ്ശൂർ വരെ എത്തിക്കുകയാണ് അപ്പോൾ ഓരോ ജില്ല പാസ്സായി പോകുമ്പോഴും അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുമ്പം അവിടെ നിന്ന് നമ്മളൊരു ഗ്രീൻ സ്റ്റിക്കർ ഒട്ടിക്കും അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് 25-ാം വാർഷികം ആഘോഷിക്കുന്ന ടീമിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല വിടുകയാണ് ഇപ്പോഴും നമ്മൾ 25-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മൾ ഫ്രണ്ട്സ് ഊരകം ശിംഗാരിമേളത്തിനോടൊപ്പം അപ്പോൾ ആ ഒരു കടമയിലേക്ക് ദാസേട്ടനെ നമ്മൾ സ്വാഗതം ചെയ്യാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലാകാരന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്താൻ മീഡിയ ചാനൽ നടത്തുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ടീമുകളിലെയും പരിപാടികൾ കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി എറണാകുളത്ത് ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ട സഹായങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ഇതുപോലെ നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു